സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഇന്ന് പവന് എണ്ണൂറ് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നോക്കൂ നമ്മൾ അൻപതിനായിരമായി എന്ന വാർത്ത വായിച്ചത് മൂന്നോ നാലോ ദിവസം മുമ്പാണ് അതായിപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരിക്കുന്നു എന്നുള്ളതാണ് സിനോറ്റ് തോമസ് നമ്മോടൊപ്പം ഉണ്ട് സിനോജ് സ്വർണം എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയാകുന്നു എന്നുള്ളതാണ് അല്ലേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും പ്രത്യേകിച്ച് ഈ വിവാഹമുള്ള വീടുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു ഇടിവെട്ട് പോലെയായിരിക്കും ഈ വാർത്ത കേൾക്കുന്നുണ്ടാവുക നികേഷ് കുമാർ തീർച്ചയായിട്ടും കാരണം പൊന്നിന് പൊന്നും വില എന്ന് പറയാറുണ്ട് ഇതിപ്പോൾ പൊള്ളുന്ന വിലയാണ് കാരണം ഓരോ ദിവസവും വില വർദ്ധിക്കുകയാണ് ഇന്നലെ ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ചു ഇന്ന് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഒരു പവന്റെ വില ഇന്നത്തെ വില അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഈ പണം നൽകിയാൽ ഒരു പവൻ സ്വർണ്ണം വാങ്ങാൻ കഴിയില്ല കാരണം ഇതിനു പുറമെയാണ് നികുതിയും പണിക്കൂലിയും അങ്ങനെ കണക്കാക്കിയാൽ ഒരു പവൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ മിനിമം അമ്പത്തി എട്ടായിരം രൂപ അതായത് അറുപതിനായിരം രൂപയോളം നൽകേണ്ട സ്ഥിതിയാണ് ഉള്ളത് അതിൽ കൂടുതൽ പണിക്കൂലി ഉണ്ടെങ്കിൽ അറുപതിനായിരത്തിന് മുകളിലേക്ക് വില പോകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇത് തുടർച്ചയായ ദിവസങ്ങളിലാണ് വില വർദ്ധിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വില വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മാത്രം വില കൂടിയത് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് അത് രണ്ട് മാസത്തിനിടയിൽ ഇത്രയധികം വില വർധനവ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു നാല് വർഷം കൊണ്ട് ഇരുപതിനായിരം രൂപയിലധികമാണ് ഒരു ഭവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് കാരണം രാജ്യാന്തര തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ കേരള വിപണിയെ ബാധിക്കുന്നത് അമേരിക്കയിൽ പലിശ നിരക്കിൽ വരുന്ന മാറ്റം ചൈനയിൽ കൂടുതൽ ആളുകൾ സ്വർണം നിക്ഷേപമായി സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ യുദ്ധം പല സ്ഥലങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ ഇതിന്റെ വിലവർദ്ധനയ്ക്ക് കാരണമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇത് നോമ്പുകാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ സീസണാണ് നിരവധി വിവാഹങ്ങൾ നടക്കേണ്ട സമയമാണ് വിവാഹ പാർട്ടികളൊക്കെ തന്നെ മുൻകൂട്ടി സ്വർണം ബുക്ക് ചെയ്യാറുണ്ട് ഇങ്ങനെ വില വില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വിവാഹ പാർട്ടികൾ ഇപ്പോൾ കടകളിലെത്തി സ്വർണം ബുക്ക് ചെയ്തിടുകയാണ് രണ്ട് മൂന്ന് മാസം മുൻപ് തന്നെ സ്വർണം ബുക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വില കൂടിയാലും ഇന്നത്തെ വിലയ്ക്ക് അവർക്ക് സ്വർണം വാങ്ങാൻ സാധിക്കുമെന്നതുകൊണ്ടാണ് മുൻകൂട്ടി ഈ സ്വർണം ബുക്ക് ചെയ്യുന്നവരുടെ തിരക്ക് കൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ അതായത് രണ്ട് മാസം മുൻപ് സ്വർണം വാങ്ങിയ ആൾക്ക് പോലും ഇപ്പോൾ പഴയ സ്വർണം വിറ്റ് പണമാക്കാൻ പറ്റിയ ഒരു അവസരമാണ് കൂടുതൽ ലഭിക്കുന്നുണ്ട് പക്ഷേ സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് അങ്ങനെ പഴയ സ്വർണ്ണം വിറ്റ് നിങ്ങൾ ആശ ആക്കരുത് അത് സൂക്ഷിച്ച് വെക്കണം ഇനിയും വില കൂടുമെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് സ്വർണം വാങ്ങുകയാണ് ഉചിതമെന്ന് വ്യാപാരികൾ അവരുടെ ഭാഗത്തുനിന്ന് പറയുകയാണ് ചെയ്യുന്നത് ഏതായാലും വരും ദിവസങ്ങളിലും സ്വർണ്ണത്തിന്റെ വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് കുമാർ